എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എക്സ്പാൻഡബിൾ 4 എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. വീഡിയോയിലോട്ട് പോകാൻ മുമ്പ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, അങ്ങനെ മാത്രം കാണുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ എക്സ്പാൻഡബിൾ സീരീസിൻ്റെ ആദ്യം മുതൽ മൂന്നാം പാർട്ട് വരെ എല്ലാ മൂവികളും ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എക്സ്പാൻഡബിൾ 4 വരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തീർത്തും നിരാശപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം ഈ സിനിമയെ. കാരണം ഈ സിനിമയുടെ കഥയാണെങ്കിലും ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡാണെങ്കിലും എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു മൂവിയായിരുന്നു എക്സ്പാൻഡബിൾ 4 എന്ന മൂവി. അതുപോലെ ഈ സിനിമയിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സിൽവർസ്റ്റർ സ്റ്റാലോൺ, അതേപോലെ ആ എക്സ്പാൻഡബിൾ ഗാംഗിലത്തെ ആൾക്കാർ തന്നെയാണ് മെയിനായിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. അതേപോലെ ഒട്ടേറെ പുതിയ ആൾക്കാരെയും കൂടി ഈ സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ സിനിമയിൽ മെയിനായിട്ട് സിൽവർസ്റ്റർ സ്റ്റാലോണേക്കാളും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉള്ളത് ജേസൺ സാത്താനാണ്. അതിൽ സിൽവർസ്റ്റർ സ്റ്റാലോണ് വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. തീർത്തും ഒരു നിരാശ നൽകുന്നൊരു അനുഭവമായിരുന്നു എക്സ്പെൻഡബിൾ 4 കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീലിംഗ്. ശരിക്കും ഒരു ആവറേജിന് താഴ്ന്നു നിൽക്കുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഹോളിവുഡിന് വരെ കഥയ്ക്ക് ക്ഷാമമുള്ള പോലെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാരണം എക്സ്പാൻഡബിൾ 1, 2 നല്ല ഗംഭീരമായിട്ടുള്ള ഒരു രണ്ട് സിനിമകളായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് 3 എനിക്ക് അത്രയും അധികം ഇഷ്ടപ്പെട്ടില്ല. 4 ഇപ്പോൾ ശരിക്കും കയ്യിൽ പോയെന്നാണ് എൻ്റെ പേഴ്സണലുള്ള ഒരു അഭിപ്രായം. ഒട്ടും ഇഷ്ടപ്പെടാത്ത എക്സ്പാൻഡബിൾ സീരീസിലത്തെ ഒരു വൺ ഓഫ് ദ മൂവി എന്ന് വേണമെങ്കിൽ പറയാം ഈ എക്സ്പാൻഡബിൾ 4 എന്ന മൂവി. ഒരുപാട് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെയും കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് പ്രഡിക്റ്റബിളാകുന്ന ട്വിസ്റ്റുകൾ തന്നെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതേപോലെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു വില്ലനോ അതേപോലെ പവർഫുള്ളായിട്ടുള്ള ഒരു കഥയോ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ. ചെറിയൊരു എക്സ്പാൻഡബിൾ സീരീസ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു സിനിമ പോലും വിടാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എക്സ്പാൻഡബിൾ 4 എന്ന സിനിമയെ പറ്റി പറയാനുള്ളത്. ശരിക്കും ഒരു OTT റിലീസിങ്ങും വരുമ്പോൾ കാണാവുന്ന ഒരു മൂവി, തിയേറ്ററിലെ എക്സ്പീരിയൻസ് തന്നെ വേണമെന്ന് എനിക്ക് പേഴ്സണലി പറയാൻ സാധിക്കില്ല. അത്രയും ഒരു നല്ലൊരു മൂവി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല എക്സ്പാൻഡബിൾ 4 എന്ന മൂവി. മൊത്തത്തിൽ ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജിനും താഴെ നിൽക്കുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.